നാളെ ഞാൻ പറയാം വൈവ പൊട്ട് പോയിട്ട് വാച്ചിന്റെ വില എത്ര എന്നറിയ നിങ്ങൾ മറ്റേ വാച്ചിന്റെ ആള് കാണാണ് ഈ വാച്ചിന്റെ വില എത്ര 4000 44000 ഒരു വാച്ചാണ് ഞാൻ പോണ ഇത് ഓഫ് കേട്ടോ എല്ലാവർക്കും സമയം അപ്പൊ ഇന്നത്തെ നമ്മൾ ഇവിടെ നിന്ന ഫ്രണ്ട്സൊക്കെ ഇതാ വന്നിരിപ്പുണ്ട്. വേറെ ഒന്നുമില്ല, നാളെ വൈവ എക്സാം ആണ്, എക്സ്റ്റേണൽ വൈവ് എന്ന് പറയും. മുട്ട സീനാണെന്നാൾ പറയണം. അപ്പൊ എന്തായാലും ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ നാളത്തെ എക്സാമിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവാന്ന് ചോദിച്ചു. ഇതുവരെ പഠിച്ചെല്ലാം ചോദിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറുതായിട്ട് ചില്ലിങ്ങനെ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വീട്ടിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീട്ടിലോട്ടോ എല്ലാവരും വന്നിട്ട് ആ വീടിനകത്തിരിപ്പുണ്ട്. എന്റെ ബ്ലോഗൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ലെന്നാണ്. അപ്പൊ ഫുഡ് കഴിക്കണം. അപ്പൊ ഫുഡും കഴിക്കാം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. ഇതാ അവരുടെ പറഞ്ഞു എന്താ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ ബ്ലോഗിൽ കണ്ട എന്റെ ബ്ലോഗ് കണ്ടോണ്ടിരിക്കായിരുന്നു. അത് നമ്മള് ചിക്കൻ നൂഡിൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതപ്പൊ നീ വെക്കുമല്ലോ പോയി അടുക്കള പോ. ഹോട്ടൽ മാനേജ്മെന്റ് പോ. പിന്നെ കുക്കർ പോയി. അല്ല കുക്ക് ചെയ്യാൻ പോകും. കുക്ക് ചെയ്യാം. കുക്കാം. എടാ വരണാടാ. നമ്മൾ രണ്ട് നൂഡിൽസ് വാങ്ങിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് വല്ലതും പഠിക്കുക. ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാൻ എന്റെ വ്ളോഗ് കാണാൻ വേണ്ടി ആടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് നിന്റെ പിന്നെ കുളിക്കാനാ. ഇത്ര വേണ്ട, കുറച്ച് കാണാം. മിക്സി കൊടുക്കാം. അതെ ഇത്തരം ഹൈടെക് സാധനങ്ങൾ എന്റെ വീട്ടിലില്ലാത്തതിന്റെ പോരായ്മ ആയിട്ടാണ് ഞാൻ നിൽക്കാൻ. വീടുണ്ടായിരുന്നു എന്റെ അത്ര വലിയ വീടല്ല പക്ഷേ. ഞാൻ എന്റെ വീട് കാണിച്ചുതരാം. സൈഡിൽ കൊടുത്തിരിക്കുന്ന കോടീശ്വരനാണ്. വലിയ ബിസിനസ് മാനും. ഇനി ഞാൻ പറയണമെന്ന് കേക്കട്ടെ, വലിയൊരു കോടീശ്വരനാണ്. കണ്ട അപ്പഴേ മനസ്സിലായില്ല ഈ വാച്ചിന്റെ വില എത്ര എന്നറിയ. നിങ്ങൾ മറ്റേ വാച്ചിന്റെ ആള് കാണാണ് ഈ വാച്ചിന്റെ വില എത്ര. 4000 44000 ഒരു വാച്ചാണ്. അതാണ് നാണിക്കുന്നത്. 44000 വാച്ച്. ഈ പാന്റിന്റെ വില എത്ര. അവിടെ രണ്ടു മൂന്നും ഇരുന്ന് പഠിത്തം ഹൈടെക് അടുപ്പാണെന്ന് പറയാൻ പോരാ. തിളങ്ങി പോവാ. വെള്ളം തിളങ്ങി പോവാ. ഇത് രണ്ടാമത്തെ മാസമാണ് കേട്ടോ. രണ്ടാമത്തെ മാസമായി. ജാം ജാം ഗുലാബ് ജാം. ഞാൻ ഇപ്പൊ ബാത്റൂമിൽ പോയിട്ടുള്ള വേർപ്പിച്ച് ദോശയും ജാമും മേളിലാണ് റൂമ്. എത്ര ബാത്റൂം ഉണ്ട്? പറക്ക പറക്ക ജാം നക്ക് നക്ക് തറേ നക്ക്. എന്താണ് ഇത്? മറ്റേ വേറെ പട്ടിയോ? ഷെഫിനെ നീ പഠിപ്പിക്കില്ലേ? ഷെഫ് പൊട്ടിച്ചിട്ട് ഷെഫ് ഉള്ള ഏബൽ
അടച്ചു വെച്ചില്ല അതിന്റെ അടിയിൽ മതി ബാക്കി വെച്ചിരി വൈകുന്നേരം കഴിക്കാം. ശരിയാണ്, ഇത് നിങ്ങൾ തീരും കേട്ടോ. ചൂടായിരുന്നോ? കണ്ടോ, ഞാൻ കുറച്ച് പാത്രം കഴിഞ്ഞിട്ട് അത് ആ തീയിട്ട് തിളപ്പിക്കണം. വെള്ളത്തിൽ ഒട്ടിപ്പിടിക്കും. അതായത് ബീഫും ചോറും കൂടെ ഇത് ഞാൻ ഒരു കപ്പ് വെള്ളം കുടിച്ചാണ്. നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. മാഗി, ചിക്കൻ മസാല, ഇടുന്ന ആപ്പിൾ. ഞാൻ പാത്രം കൈ കഴിഞ്ഞു. നിങ്ങൾ പാത്രം കഴിവാണോ? ഞാൻ കഴിവോ? ഇങ്ങനെ വീട്ടിൽ കഴിക്കും. മസാല മണ്ടോ? ഇല്ല, ബാക്കി വെക്കുന്നില്ല. ഇതൊരു മസാല ചെയ്തിട്ടോ? കുറച്ച് മസാല ചെയ്തിട്ടോ? മസാല മിക്സ് ആണല്ലോ. തട്ടി മസാല ഇവിടെ അത്ര ഇട്ടത് ഇതാണ്. തല കണിക്ക നാശമായിക്കിട്ടോ അടുക്കള. മസാല ഒന്നും പാത്രത്തിൽ വീഴുന്നില്ല. ഒരു ഷെഫ് മസാല ഇട്ടതാണ് പാത്രത്തിൽ. വീണ മസാല എത്രയും, തറയിൽ കിടക്കുന്ന മസാല എത്രയും, ഇതെത്രയും എന്റെ കല വരുന്നത് കാണുന്ന ആന്റിക്ക്. ഉമ്മാരൊക്കെ എന്തോ ഒക്കെ കാണിക്കുന്നതാ. എന്താ കുക്ക് ചെയ്യുന്ന മസാല? പകരം താഴെ മസാല മിക്സ് ആണ്. മുട്ട ഇല്ലിട്ട് കൊള്ളൂല. മുട്ട ഇതുണ്ടാവ എങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട്? നമുക്ക് അവന്മാര് മുട്ട വാങ്ങിച്ചിട്ടുണ്ട്, അതും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാം. കുക്ക് ചെയ്യാൻ വേണ്ടി ആടി, കുക്ക് ചെയ്യാൻ വേണ്ടി ആടി. ഇപ്പൊ വെള്ളം കൂടുതൽ ഒഴിച്ച് മറ്റോ അതിനെ കുക്ക് ചെയ്ത് സെറ്റ് ഇതുണ്ടാക്കി അടി ഉണ്ടാക്കണ കൊച്ചു പിള്ളേരെ പോലെ. ണെങ്കിൽ മറ്റണ്ടാവിനകത്തേറ്റ ചോരം തിന്നു. പോ ചൂടുള്ളായിരുന്നു കാലും പോയി. നമുക്ക് എന്ത് ചെയ്തേ? വെള്ളത്തോടെ എടുത്തിട്ടോണാ. ഇത് ഓഫ് കേട്ടോ, മണ്ടം തന്നെ
അല്ലേ എനിക്ക് നേട്ടിങ്ങനെ തന്നെ പോകണം. ഇതിൽ കത്തിക്കല്ലേ വീട്, ഞാൻ പോയിട്ട് ഇതാ പറഞ്ഞു കേട്ടല്ലേ. വിടെ ഞാൻ ഉണക്ക സാധനങ്ങൾ എന്തെങ്കിലും അടപ്പുക. അപ്പം ഇവിടെ നിന്ന് വൃത്തികേടാക്കാതെ പോയി നിക്കി. ഞാൻ നേട്ടിങ്ങനെ പോയിട്ട് ഇതാവാം ഒരാവശ്യം. എനിക്കൊന്നും മനസ്സിലാവണേ ദൈവമേ, എന്റെ അടുക്കള കത്തിക്ക് അമ്മ. ഇവിടെയാണ് ഞാൻ എന്നല്ലേ ശരി എല്ല ഇത കണ്ടല്ലേ. ആ എന്താ അവരുടെ മുട്ട പൊട്ടിക്കണ കണ്ടത്. കറയിൽ ഒന്നും ആക്കില്ലേ, വരുമ്പോ കൊല്ലും നിങ്ങള്. ആ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ ശരി ടാറ്റ, ഞാൻ പോണേ. എന്താവുന്ന ഒരു പിടിയില്ല, അവര് അടുക്കള കത്തിക്കാൻ വരണ്ടോ. എനിക്ക് നേട്ടിങ്ങനെ പോയി ഒരു ചേട്ടനെ പിക്ക് ചെയ്യാറുണ്ട്, അത് പിക്ക് ചെയ്തിരിക്കാൻ ഉടനെ വരും. അപ്പോഴേ വീട് ഇവിടെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതാ പറഞ്ഞു പോയിട്ട് വരാം. എന്തായാലും അമ്മര് വീട് എടുക്കുമെന്ന് അറിഞ്ഞൂടാ. ആ എന്താ സംഭവം എന്നറിയില്ല, ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞേ ഉള്ളൂ. ആ എന്തായാലും നോക്കാം. പക്ഷെ ഇങ്ങനെ വീട്ടിലെത്തി അടുക്കള പൊളിച്ചാന്ന് അറിഞ്ഞൂടാ. പോയി നോക്കാം. മുട്ട നൂഡിൽസ് പ്ലേറ്റൊക്കെ റെഡിയാണ്, കഴിക്കാം. പേഴ്സ് നമുക്ക് വീണ്ടും എന്റെ ബ്ലോഗ് ഇട്ട് കൊടുക്കാം. ബ്ലോഗ് ഇട്ടെടുത്ത് അവർ സന്തോഷത്തിൻ്റെ നിങ്ങളെ ബ്ലോഗ് ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ലൈക്ക് ചിക്കൻ നൂഡിൽസും നൂഡിൽ മുട്ട കഴിച്ചോ. മാഗി ഇപ്പി ഇഷ്ടല്ല ഒന്നുകൂടെ ട്രൈ ചെയ്. ഞാൻ അടക്കണോ? തെറ്റി നടക്കോ ഇന്ന് ഞാൻ തോട്ടോ. ഇവിടത്തെ മാങ്ങയൊക്കെ അങ്ങനെയാണ്, പൊട്ടന്മാരൊന്നും പിടിച്ചാൽ വരില്ല. അശേ മണ്ടായി, സ്ലോ മോഷൻ കളിക്കണം അവിടെ. ചാടി നനക്കാൾ പൊക്കോണ്ടല്ലേ, കൈ എത്താനല്ലേ, കൈ നീളല്ലേ. ഇത് പിടിച്ചോ, ഞാൻ അടുത്തേരെ. ഇത് പിടി, ഇത് പിടി. വെയിറ്റ് ഉണ്ട് കേട്ടോ. എത്ര ഒക്കെ ഉള്ളോ? എന്താണ് എന്റെ ജീവൻ സാറാ, അവിടെ ജീവൻ ചെയ്യാൻ പറ്റുള്ള പുറത്ത് ചൂടിക്കില്ലെന്നല്ലോ, നല്ല ചൂടാവും പറഞ്ഞു. ഊതിക്കുഴി ഇതൊക്കെ എന്താന്ന് നാളെ ഞാൻ പറയാം. വൈവ പൊട്ട് പോയിട്ട് സത്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അമേരിക്ക, അമേരിക്കയിലെ ഡിഫൻസിലാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുപോകുന്നത്. ഒരു കിടില വാങ്ങ പഴുത്തിരിക്കണ്ട, ഒരു മാങ്ങ പഴുത്തിരിക്കണ. പഠിച്ചെല്ലാം കഴിഞ്ഞ് എന്തൊക്കെ നോക്കിയിട്ട് അരിയപ്പുറത്തെത്തി. ഇനി അവിടെ നിന്ന് പ്രാന്തോ എന്നാ അരിയപ്പുറത്തെത്തി. ഇനി നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം. നമ്മളെ വൈവ എല്ലാം കഴിഞ്ഞ് സെറ്റായി. അപ്പൊ ഇന്നലത്തെ വീടിന്റെ ബാക്കി ഇതാ ഇവിടെ തുടങ്ങാണ്. വൈവ എല്ലാം കഴിഞ്ഞ് സെറ്റായി. ഇതാ അമ്മശ്ശേരി എന്ന് അച്ചാർ അച്ചാറല്ല, നെല്ലിക്ക വാങ്ങാതെ നിപ്പുണ്ട്. രണ്ടുപേരും വന്ന് നിപ്പുണ്ട്. ഇവിടെ വരുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നമാണ് വാങ്ങാത്തല്ലേ. നമ്മൾ മാങ്ങയൊക്കെ ഇപ്പൊ കഴിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അച്ചാർ വാങ്ങാറുണ്ട്. ഇതാ വന്നു. ഇപ്പൊ ഇവരെ നരിപ്പുറം കണ്ടില്ല, അപ്പൊ നരിപ്പുറം കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ വൈവയൊക്കെ എല്ലാവർക്കും സൂപ്പറായിട്ട് കഴിഞ്ഞു. താഴെ ഉണ്ടോ വെള്ളം കണ്ടോ, നമുക്ക് താഴെ ഇടണം. ഇന്നും കൂടെ ഇവരെ കാണാൻ പറ്റും. ലാസ്റ്റ്
നമുക്ക് തുടങ്ങാം. എങ്ങനെയുണ്ട് സ്ഥലം? ഹൈവേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. ഇത് അടുത്ത ദിവസമാണ്, ഇന്നലെ പിന്നെ വേറൊന്നും ഷൂട്ട് ചെയ്തില്ല. അവിടെ നിന്ന് പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. അങ്ങനെ കോളേജ് കഴിഞ്ഞു, ഇനി ഹൈവേ ഒന്നുമില്ല. ഇനി കുറച്ച് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളു, അതൊക്കെ റെഡിയാക്കി കൊണ്ടുവരും. ഇനി അവരെ കാണാം, ഇനിയും കാണാൻ പറ്റും. ഇവിടെയൊക്കെ തന്നെ എല്ലാം ഉണ്ട്, എല്ലാവരെയും കാണാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എവിടെയൊക്കെ തുടങ്ങി, എവിടെയൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ടാറ്റ.